ഫുട്ബോൾ ടാക്ടിക്കുകൾ കോച്ചുമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഫുട്ബോൾ പ്ലേയേഴ്സിന് വേണ്ടി കൂടെയുള്ളതാണ്. ഫുട്ബോൾ ടാക്ടിക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇൻവേർട്ടഡ് ഫുൾ ബാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഫുൾ ബാക്കുകൾ എന്താണെന്ന് അറിയാത്ത ആരുമില്ല എന്ന് തോന്നുന്നു. റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക് എന്നിവരാണ് ഫുൾ ബാക്കുകൾ. ഡിഫൻസീവ് ലൈനിൽ വൈഡ് ഏരിയയിൽ കളിക്കുന്ന ഡിഫൻഡേഴ്സാണ് ഇവർ. പൂർണ്ണമായും ഡിഫൻസിൻ്റെ ചുമതലകൾ വഹിക്കുകയും ആവശ്യത്തിന് മാത്രം മുൻപോട്ട് പോയി അറ്റാക്കിനെ സഹായിക്കുകയും ചെയ്യുന്നവരാണ് ഡിഫൻസീവ് ഫുൾ ബാക്കുകൾ. പൊസഷൻ കയ്യിൽ ഉള്ളപ്പോഴൊക്കെ അറ്റാക്കിനെ സഹായിക്കുന്നവരാണ് ഒഫൻസീവ് ഫുൾ ബാക്കുകൾ. എന്നാൽ ഇൻവേർട്ടഡ് ഫുൾ ബാക്കുകൾ ഇവരിൽ നിന്ന് ഒരല്പം വ്യത്യസ്തരാണ്. നമുക്കിനി ഇൻവേർട്ടഡ് ഫുൾ ബാക്കുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. മോഡേൺ ഫുട്ബോളിൽ വളർന്നു വരുന്ന ഒരു പ്ലെയർ റോളാണ് ഇൻവേർട്ടഡ് ഫുൾ ബാക്ക്. പെപ് ഗാർഡിയോളയാണ് ഈ തന്ത്രത്തിൻ്റെ അമരക്കാരൻ. ടെക്നിക്കലി നല്ല കഴിവുള്ള ഫുൾ ബാക്കുകളാണ് ഇൻവേർട്ട് ചെയ്യപ്പെടുന്നത്. സാധാരണ വൈഡ് ഏരിയയിൽ കളിക്കുന്ന ഇവർ മിഡ്ഫീൽഡിലേക്ക് ചേക്കേറുകയാണ് ചെയ്യുന്നത്. സെൻട്രൽ ബാക്കുകൾക്ക് മുൻപിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിനൊപ്പം ആണ് ഇനി ഇവരുടെ സ്ഥാനം. അവർക്ക് മുൻപ് അനുവദിച്ചിരുന്ന വിങ്ങിലെ സ്ഥലം ഒഴിച്ചിടപ്പെടും. എന്നാൽ ഇതോടുകൂടി മിഡ്ഫീൽഡിലെ പാസിംഗ് ഓപ്ഷൻസ് കൂടുന്നു. ടീമിലെ വിങ്ങർമാർ വൈഡ് പൊസിഷനിലേക്ക് പോവുകയും അവിടെ എതിർ ടീമിലെ ഫുൾ ബാക്കുകളുമായി 1-1 അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഫുൾ ബാക്കുകൾ മിഡ്ഫീൽഡിൽ എത്തുന്നതോടുകൂടി മിഡ്ഫീൽഡിൽ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നു. ഇതോടെ ബോൾ പാസ് ചെയ്യാൻ ആളില്ലാതെ ബോൾ നഷ്ടമാകുന്നത് ഒഴിവാക്കാനും ബോൾ മികച്ച രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കുന്നു. മാത്രമല്ല കളിക്കളത്തിലാകെ മികച്ച പാസിംഗ് ട്രയാങ്കിളുകൾ സൃഷ്ടിക്കാനും ഇതിനോടുകൂടിയാവുന്നു. ചുരുക്കി പറഞ്ഞാൽ കളിക്കളത്തിൽ ഈ ടീമിന് ഒരാൾ കൂടുതലുള്ളതായി തോന്നിപ്പിക്കുന്നു. ഫുൾ ബാക്കുകളുടെ പ്രൈമറി ഡ്യൂട്ടി ഡിഫൻസ് തന്നെയാണ്. വിങ്ങുകളിലൂടെയുള്ള നീക്കങ്ങൾ തലവേദനയാണെങ്കിലും നടുവിലൂടെയുള്ള കൗണ്ടറുകൾ ഫലപ്രദമായി തടയാൻ സാധിക്കുന്നു. ബയൺ മ്യൂണിക്കിൽ ഡേവിഡ് അലാബ, ഫിലിപ്പ് ലാം എന്നിവർ പെപ്പിന് കീഴിൽ ഇൻവേർട്ടഡ് ഫുൾ ബാക്കുകളായി കളിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിയിലെ എല്ലാ ഫുൾ ബാക്കുകളും ഇൻവേർട്ട് ചെയ്യപ്പെട്ടു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് റോളാണ് ഇൻവേർട്ടഡ് ഫുൾ ബാക്കുകൾ. അതുകൊണ്ട് ഇത് ഫലപ്രദമാക്കാൻ ടീമിലെ എല്ലാ താരങ്ങളുടെയും മനസാന്നിധ്യം ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, വിങ് മുഴുവൻ ഓപ്പണായി കിടക്കുകയാണ്. സോ കൗണ്ടർ വന്നാൽ ഉറപ്പായിട്ടും ആ സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും. പക്ഷേ സാഹചര്യം മനസ്സിലാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റിസ്ക് നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ചോദ്യം, ഏതാണ് ആ സാഹചര്യം? എങ്ങനെയാണ് ഇൻവേർട്ടഡ് ഫുൾ ബാക്കുകൾ കളിക്കളത്തിൽ പ്രായോഗികമാക്കുക? എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ? അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. സോ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ രണ്ടാം പാർട്ട് ചെയ്യാവുന്നതാണ്.